ഹലോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബ്രെഡും ബ്രെഡ് ക്രംസും രണ്ട് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിച്ചണിലോട്ട് ഓടിക്കുള്ളൂ, നമുക്ക് ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി വേണം. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ ബ്രെഡാണ്. ബ്രെഡ് ഞാനിവിടെ ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബ്രെഡ് എടുക്കുമ്പം എത്രയാണോ ബ്രെഡ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മുട്ടയും എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മുട്ടയിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കണം ഓരോ ബ്രെഡ് സ്ലൈസും, അതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയിൽ ആഡ് ചെയ്തിരിക്കുന്ന പൊടികളുടെ അളവൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ എരിവൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ഇതാ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അതുപോലെ ഇത് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അതൊക്കെ കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോസും റെസിപ്പീസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.